നമസ്കാരം. നാം ഏവരും സ്വപ്നങ്ങൾ കാണാറുണ്ട്. ചില സ്വപ്നങ്ങൾ നല്ലതും ചിലത് ദുസ്വപ്നങ്ങളുമായിരിക്കും. എന്നാൽ ചിലപ്പോഴൊക്കെ നമ്മളിൽ ചിലർ ദേവീദേവന്മാരെ സ്വപ്നം കാണാറുണ്ട്. ഇതെന്തുകൊണ്ടാണ് എന്നും സ്വപ്നം കണ്ടതിൻ്റെ ഫലം എന്താണ് എന്നും പലർക്കും സംശയമുണ്ടാകാറുണ്ട്. ഈ വീഡിയോയിലൂടെ നമുക്ക് ദൈവങ്ങളെ സ്വപ്നം കാണുന്നതിന് പിന്നിലുള്ള ഫലവും അതിനുശേഷം ചെയ്യേണ്ട വഴിപാടുകളും മനസ്സിലാക്കാം. ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹം. ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹം സ്വപ്നം കാണുന്നത് അതിവിശേഷമാണ്. ഇങ്ങനെ കാണുവാൻ ഭാഗ്യം ലഭിച്ചാൽ അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉടനെ പരിഹാരമുണ്ടാകും എന്നാണ് അർത്ഥമാക്കുന്നത്. ശ്രീകൃഷ്ണ ഭഗവാനെ ഊട്ടുന്നു. ചിലർക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ ഊട്ടുന്നതും കുളിപ്പിക്കുന്നതും ഉടുപ്പ് തുന്നുന്നതുമൊക്കെ സ്വപ്നത്തിൽ കാണുവാൻ സാധിക്കുന്നു. ഇങ്ങനെ കണ്ടാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഭഗവാൻ സന്തുഷ്ടനാണെന്നും അതിനാൽ തന്നെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഉടനെ നടക്കും എന്നാണ് ഈ സ്വപ്നത്തിന് പിന്നിലുള്ള ഫലം. ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടാൽ, ശ്രീകൃഷ്ണനെ സ്വപ്നം കണ്ടാൽ അടുത്തു തന്നെ നമ്മുടെ ഭാവി വരനെയോ വധുവിനെയോ നാം കണ്ടുമുട്ടും എന്നാണ് സൂചിപ്പിക്കുന്നത്. കൃഷ്ണശില. കൃഷ്ണശിലയാണ് സ്വപ്നം കാണുന്നത് എങ്കിൽ ഭഗവാനോടുള്ള സേവയിൽ ഭഗവാൻ തൃപ്തനാണെന്നും ഉടനെ ആഗ്രഹസാഫല്യം ഉണ്ടാകും എന്നാണ് അർത്ഥം വരുന്നത്. ശ്രീകൃഷ്ണ ക്ഷേത്രം കണ്ടാൽ. ഇതേപോലെ കൃഷ്ണക്ഷേത്രം സ്വപ്നം കണ്ടാൽ ഭഗവാൻ നമ്മുടെ പ്രാർത്ഥനയിൽ സന്തുഷ്ടനാണെന്നും ഉടനെ തന്നെ ആഗ്രഹസാഫല്യം ഉണ്ടാകും എന്നും സൂചിപ്പിക്കുന്നു. തകർന്ന വിഗ്രഹം. തകർന്ന വിഗ്രഹം കാണുന്നത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രശ്നവും മാറുന്നു എന്നാണ് അർത്ഥം. എല്ലാ ദുരിതങ്ങളും ഭഗവാൻ മാറ്റി എന്നാണ് ഈ സ്വപ്നത്തിന് പിന്നിലെ അർത്ഥം. ഓടക്കുഴൽ സ്വപ്നം കണ്ടാൽ. ഓടക്കുഴൽ സ്വപ്നം കാണുന്നത് അതിവിശേഷമായി കരുതപ്പെടുന്നു. ഓടക്കുഴൽ സ്വപ്നത്തിൽ കണ്ടാൽ ഉടനെ നമുക്ക് ഉചിതമായ ജീവിത പങ്കാളിയെ ലഭിക്കുമെന്നാണ് അർത്ഥം. കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ മാറി സന്തോഷകരമായ ജീവിതം നയിക്കുമെന്ന് അർത്ഥമാകുന്നു. മയിൽപ്പീലി കണ്ടാൽ. മയിൽപ്പീലി സ്വപ്നം കാണുന്നത് കൊണ്ട് ഉയർന്ന വിജയം പരീക്ഷകളിൽ ലഭിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. മയിൽപ്പീലി കാണുന്നവർക്ക് ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും. കൃഷ്ണനും രാധയും. കൃഷ്ണനെയും രാധയെയും സ്വപ്നത്തിൽ കണ്ടാൽ നിങ്ങളുടെ പ്രണയ ജീവിതം കൂടുതൽ സന്തോഷപ്രദമായിരിക്കുമെന്നും തങ്ങളുടെ പങ്കാളിയിൽ നിന്നും കൂടുതൽ സ്നേഹവും പിന്തുണയും ലഭിക്കുമെന്നുമാണ് അർത്ഥം. കൃഷ്ണനെയും മീരയെയും കണ്ടാൽ. കൃഷ്ണനെ മീരയുടെ ഒപ്പം സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ കൃഷ്ണൻ നമ്മുടെ പ്രാർത്ഥനയിൽ സന്തുഷ്ടനാണെന്നും അതിനാൽ നമ്മെ അനുഗ്രഹിക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. കുപിതനായ കൃഷ്ണൻ. ശോഭിതനായ ശ്രീകൃഷ്ണ ഭഗവാനെ നമ്മൾ സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ പുനഃപരിശോധിക്കണമെന്നും അല്ലെങ്കിൽ ഭാവിയിൽ നമ്മുടെ കർമ്മങ്ങൾ ദോഷം വരുത്തുമെന്നും അർത്ഥമാക്കുന്നു. ഭഗവാന്റെ ചിത്രം പുസ്തകത്തിന്മേൽ. ഇങ്ങനെ സ്വപ്നം കാണുകയാണെങ്കിൽ ഉടനെ നമുക്ക് ആത്മീയ അറിവ് കിട്ടുമെന്നാണ് സൂചന നൽകുന്നത്. ശിവലിംഗം. നമ്മുടെ സ്വപ്നത്തിൽ നാം ശിവലിംഗം കാണുകയാണെങ്കിൽ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും മാറുന്നു എന്നാണ് അർത്ഥം വരുന്നത്. ശിവലിംഗം സ്വപ്നം കാണുകയാണെങ്കിൽ പരമശിവന് പാലുകൊണ്ട് അഭിഷേകം കഴിക്കണം. പരമശിവനെ കണ്ടാൽ. ശിവഭഗവാനെ സ്വപ്നം കണ്ടാൽ നമുക്ക് സമ്പത്തുണ്ടാകുമെന്നും എന്നാൽ അതിനുവേണ്ടി കുറച്ച് കഷ്ടപ്പെടേണ്ടി വരികയും ചെയ്യും. ശിവക്ഷേത്രം. സ്വപ്നത്തിൽ ശിവക്ഷേത്രം കണ്ടാൽ ദീർഘനാളായി നമ്മെ അലട്ടുന്ന രോഗം മാറുമെന്ന് അർത്ഥം വരുന്നു. പരമശിവന്റെ കഴുത്തിലണിയുന്ന നാഗം. പരമശിവന്റെ നാഗത്തെ സ്വപ്നം കാണുകയാണെങ്കിൽ സമ്പത്ത് തേടി വരും എന്ന് സൂചിപ്പിക്കുന്നു. ദേവിയെ സ്വപ്നം കണ്ടാൽ. ദേവിയെ സ്വപ്നം കാണുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ നമുക്ക് വിജയം സംഭവിക്കുമെന്നും
കൂടാതെ ധനലാഭമുണ്ടാകുമെന്നും സൂചിപ്പിക്കുന്നു.